അല്ല ചില ആൾക്കാർ ഇപ്പോഴും അതിൻ്റെ ഫിനാലെ തേടി അല്ലെങ്കിൽ എപ്പോഴാണ് നടക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും സീസൺ ത്രീ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് ആ ഒരു സമയത്തും ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സീസൺ ഫോറിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഒരെണ്ണം തന്നെയാണ് സീസൺ ഫോർ. ഇതാ നടക്കാൻ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു ഓഡീഷൻ ഇതാ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നുണ്ട്. അതും കോമണേഴ്സിനെ വെച്ചിട്ടാണ് ആ ഒരു ഓഡീഷൻ നടക്കാൻ പോകുന്നത്. എന്നെയും നിങ്ങളെയും പോലത്തെ സാധാരണക്കാരെ വെച്ചിട്ടാണ് സീസൺ ഫോറ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ട്രെൻഡിങ് ആയിട്ടൊരു ന്യൂസ് പോകുന്നുണ്ട്. ഇതുപോലെ നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു ട്രെൻഡിങ് ന്യൂസിനുള്ളിലുള്ള ഫാക്റ്റ് എന്താണെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സീസൺ ഫോറ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ, സീസൺ ഫോറിൻ്റെ ഒരു ഓഡീഷൻ നടക്കാൻ പോകുന്നുണ്ടോ, അതിനുള്ളിലുള്ള റിയാലിറ്റി എന്താണ്, നമ്മളും നിങ്ങളും നമ്മളെല്ലാവരും വഞ്ചിതരാകുമോ ഇല്ലേ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അതേസമയത്തിന് ഒരുപാട് പേരുടെ ഉള്ളിലുള്ളൊരു ഡൗട്ടാണ് സീസൺ ഫോർ എന്തായാലും ഈ ഒരു വർഷം 2021 തീരുന്നതിന് മുമ്പെങ്കിലും സീസൺ ത്രീ നടക്കുമോ, സീസൺ ത്രീയിൽ ആ ഒരു ഫിനാലെ നടക്കുമോ, ഗ്രാൻഡ് ഫിനാലെ നടക്കുമോ എന്നുള്ളൊരു ഡൗട്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് സ്റ്റിൽ നമുക്ക് ഇപ്പോഴും കേൾക്കുന്ന കറൻ്റ്ലി നമുക്ക് കിട്ടുന്നൊരു ന്യൂസും നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ളായിട്ട് നോക്കാൻ പോകുന്നത്. സീസൺ ഫോറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരും ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും അതെല്ലാം നമ്മൾ നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. പിന്നെ സീസൺ ഫോറിനെ പറ്റി ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സൈഡിൽ ലാലേട്ടൻ ഉപേക്ഷിച്ചു ബിഗ് ബോസ് സീസൺ ഫോറിൽ, ലാലേട്ടൻ ഇല്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മുടെ സുരേഷേട്ടനാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ബട്ട് ഇപ്പോഴും അത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. മേ ബി ഒരു പക്ഷേ മാത്രമായിരിക്കും നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ വരാനൊരു സാധ്യത, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടൻ വരുമെന്നൊക്കെ തന്നെയാണ് പറയുന്നത് സീസൺ ഫോറിലും. പക്ഷേ ലാലേട്ടൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സ്ക്രീൻ പ്രസൻസ് എന്തായാലും ബിഗ് ബോസിന് ആവശ്യമാണ്. അത് ഞാൻ പറഞ്ഞുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രം ബിഗ് ബോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ലാലേട്ടൻ ഉള്ളതുകൊണ്ട് ബിഗ് ബോസ് കാണാത്ത ആൾക്കാരും ഒരുപാട് പേരുണ്ട്. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ബിഗ് ബോസിന് ലാലേട്ടനാണ് വേണ്ടത്. ഇനി അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, സീസൺ ഫോറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓഡീഷന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷനും ഡൗട്ടും വാട്സപ്പ് നമ്പരും അഡ്രസ്സും ഡീറ്റെയിൽസും കോൺടാക്റ്റൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വാട്ടബിലിറ്റീസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. സീസൺ വണ്ണിലുണ്ടായിരുന്ന ആൾക്കാരുടെ പേര് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടം ആൾക്കാർ സീസൺ ഫോറിൻ്റെ ഒരു ഓഡീഷൻ കോമണേഴ്സിനെ വിളിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ മേ ബി തോന്നും. ആ ഒരു രീതിയിലാണ് ഒരു ടോക്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. മറ്റൊരു എന്ത് ചെയ്യുന്നുണ്ട്, വൂട്ടാപ്പിലുള്ളൊരു ഓഡീഷൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അതുപോലെ കൊണ്ടുവന്ന് ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതുപോലെ ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. ബട്ട് ഫുൾ ആൻഡ് ഫുൾ റോങ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. റീസെൻ്റ് നമ്മുടെ ഏഷ്യാനെറ്റ് ഒഫീഷ്യലായിട്ട് പറഞ്ഞു, ഒരു ഇംഗ്ലീഷിലാണ് ഇട്ടത്, നമ്മുടെ രാജുവേട്ടൻ പറയുന്നത് എനിക്ക് പക്ക ഇംഗ്ലീഷിൽ. പക്ഷേ അത് വായിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാവും. സീസൺ ഫോറിൻ്റെ ഒരു ഓഡീഷൻ ഇതുവരെയ്ക്കും നടന്നിട്ടില്ല, കോമണേഴ്സിന് വെച്ചിട്ടുള്ള ഒരു ഓഡീഷൻ ഇതുവരെയ്ക്കും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബേസിക്കായിട്ട് അതിൻ്റെ പ്ലാനിങ് അവർ തുടങ്ങി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ഓഡീഷനോ ഓപ്പണിങ്ങോ ഒന്നും തന്നെ ഇതുവരെയ്ക്കും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് നടക്കണമെന്നുണ്ടെങ്കിൽ 2021 ഒരു എൻഡെങ്കിലും ആവും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഡിസംബറോ ഒക്ടോബറോ ആവും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ആ ഒരു വെബ്സൈറ്റിനെ വിശ്വസിക്കരുത്, അതൊരു റോങ് വെബ്സൈറ്റാണ്. ഏഷ്യാനെറ്റ് ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു വെബ്സൈറ്റിൽ ഒരിക്കലും നടത്തില്ല, ഒന്നുകിൽ ഹോട്ട്സ്റ്റാർ വഴി ഇല്ലെങ്കിൽ ഏഷ്യാനെറ്റ് വഴി ഇല്ലെങ്കിൽ അവർ പേഴ്സണലായിട്ട് ഈ ഒരു സ്റ്റാറിനെയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സെലിബ്രിറ്റീസിൻ്റെ ഇടയിലായിരിക്കും ആ ഒരു ഓഡീഷൻസ് കൊണ്ടുപോവുക. ആ ഒരു രീതിയിൽ മാത്രമേ നടക്കുള്ളൂ. ഇത് ഫുൾ ആൻഡ് ഫുൾ വേസ്റ്റ് ആയിട്ടുള്ള റോങ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. സോ സീസൺ ഫോറിന് വേണ്ടിയിട്ട് എത്ര പേര് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. ഒരിക്കലും ആ ഒരു വെബ്സൈറ്റിൽ വരുന്ന അപ്ഡേറ്റ്സുകളോ അല്ലെങ്കിൽ ഗൂഗിളിൽ വരുന്ന അപ്ഡേറ്റ്സുകളോ നമ്മൾ നോക്കരുത്. ഓൺലി ഫോർ ചാനൽസ് മാത്രമാണ് നമുക്ക് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഏഷ്യാൻ തന്നെ പറയുന്നതായിരിക്കും. പിന്നെ സീസൺ ത്രീയുടെ ഒരു ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്നത് ഈ ഒരു വർഷം ഒരു 2-3 മാസത്തിനുള്ളിൽ, മാക്സിമം ഒരു 2 മാസത്തിനുള്ളിലെങ്കിലും ഗ്രാൻഡ് ഫിനാലെ നടക്കാൻ, 2 മാസമൊന്നുമില്ല കേട്ടോ, അടുത്ത മാസം ഒരു ഫസ്റ്റ് വീക്കിലൊക്കെ തന്നെ മേ ബി ഒരു ഗ്രാൻഡ് ഫിനാലെ നടക്കാനൊരു സാധ്യത ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്ര പേര് ഗ്രാൻഡ് ഫിനാലേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ഇത് ഞാൻ കേട്ട സമയത്ത് നിങ്ങളെടുത്ത് കൊണ്ടൊന്ന് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സീസൺ ഫോറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർ, ബിഗ് ബോസിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, എന്നെയും നിങ്ങളെയൊക്കെ പോലുള്ള സാധാരണക്കാർക്ക് മേ ബി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞത്. ഒരിക്കലും ആ ഒരു ചതിയിൽ വിശ്വസിക്കരുത്, ഇനിയും ഇതുപോലെ ഒരുപാട് ഒരുപാട് ചതികൾ വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വീണ്ടും സന്ദീപോ മണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ്. യു ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ ബൈ ബൈ, പീസ് ഓഫ് ഗൈസ്, ടി എസ് ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ.